നമ്മുടെ ക്യാബേജ് മിൽക്ക് പുരട്ടി വെക്കാം. അതിനുവേണ്ടി ഞാൻ ക്യാബേജ് എല്ലാം കഴുകി വലിയ ഒരു സവാള ഉള്ളിയും കഴുകി വെച്ചേക്കുവാണ്. ഇനി അരിയ ഇനി ഉള്ളി അരിയ അടുപ്പ് കത്തിച്ചു, ചീനച്ചട്ടി വെച്ചു, ചൂടാവട്ടെ. ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് അങ്ങോട്ട് ഇടാം. ചൂടായി, ഇനി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ ചൂടായി, ഇനി ക്യാബേജ് ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുനീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പുനീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഒഴിക്കാം, പിന്നെ ഇല്ലെങ്കിൽ പിന്നീട് ഒഴിക്കാം. ഇനി ഒന്ന് ഇളക്കി വെക്കാം. മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടു. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി വെച്ച് കൊടുക്കാം. അടച്ചു വെക്കണ്ട, ചിലപ്പം ആവിയത്തില്ലേ, അതുകൊണ്ട് ഞാൻ അടച്ചു വെക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഇരുന്ന് ചെറുതീയിൽ വേവട്ടെ. ഇതിനി ഒന്ന് നിരത്തി ഇട്ട് നോക്കാം. എല്ലാം വിണ്ട് ഇനി കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. മുളക് പൊടി എല്ലാം ഇട്ട് ക്യാബേജ് മൂത്തു. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.